എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് കേൾക്കാറില്ലേ? അതുപോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷയിൽ ഭയപ്പെടുന്ന ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്ന പുതിയ പരിഷ്കാരങ്ങളെല്ലാം. ഒപ്പം പ്രതിഷേധം കനക്കുമ്പോൾ കോവിഡ് കേസുകളുടെ വർധനവ് പറഞ്ഞുള്ള നിയന്ത്രണങ്ങളും. അന്താരാഷ്ട്ര നേതാക്കളൊക്കെ കറുത്ത കാറിലാണ് സഞ്ചരിക്കാറുള്ളത്. അതുകൊണ്ട് വെളുത്ത ഇന്നോവകൾ മാറ്റി കറുത്ത ഇന്നോവ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രിയെ നിർദ്ദേശിച്ച അതേ സുരക്ഷാ വിഭാഗം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത മാസ്ക് അണിഞ്ഞു വരാൻ പാടില്ല എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു എന്നത് എന്തുമാത്രം വിചിത്രമാണ്. ഒപ്പം സുരക്ഷയ്ക്കായി കമാൻഡോകൾ ഉൾപ്പെടെ 40 അംഗ സേനയെയും കൂട്ടിയിട്ടുണ്ട്. ഇന്ന് കോട്ടയത്ത് നടന്ന പരിപാടിയിൽ വഴിയിലെങ്ങും കനത്ത സുരക്ഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സഞ്ചാരമുണ്ടായത്. ആ സുരക്ഷാ വലയങ്ങളെ ഭേദിച്ചും ചില പ്രതിഷേധങ്ങളുണ്ടായി. കഴിവതും പൊതുപരിപാടികളിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിൽക്കണം എന്നാണ് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ, ഭരണകൂടം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഒന്നുകിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, അത് പക്ഷേ ആശയ പോരാട്ടമായിരിക്കും. അതിന് തയ്യാറാവാത്തവർ അടിച്ചമർത്താൻ ശ്രമിക്കും. പോലീസിനെ ഉപയോഗിച്ചുള്ള അടിച്ചമർത്തലുകളാണ് കേരളം കണ്ടുവരുന്ന ഇതിലെ പ്രധാനപ്പെട്ട പ്രതിരോധം. എങ്കിലും അതൊരു ജനാധിപത്യ രീതിയുടെ ഭാഗമാണ്. കാലങ്ങളായി ഭരണ പ്രതിപക്ഷങ്ങൾ ഇതിനോട് യോജിക്കാറുമുണ്ട്. എന്നാൽ ഈ അടുത്തായി ഇടതുപക്ഷം പരീക്ഷിക്കുന്ന ഒന്നാണ് കോവിഡ് പ്രതിരോധം എന്ന പേരിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ. കഴിഞ്ഞ തവണ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ സ്വർണ്ണക്കടത്ത് കേസ് വിവാദം ശക്തമായപ്പോൾ പ്രതിപക്ഷ സമരങ്ങളും ശക്തമായി. എന്നാൽ സെക്രട്ടേറിയറ്റും കലക്ടറേറ്റുകളും പ്രതിഷേധ ചൂടിലമർന്നപ്പോൾ കോവിഡ് ടെസ്റ്റുകൾ വർദ്ധിപ്പിച്ച് കേസുകളുടെ എണ്ണ വർധനവ് സർക്കാർ ഉയർത്തിക്കാട്ടി. അതുപ്രകാരം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകാനെന്ന പേരിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആ തീരുമാനത്തോട് ജനങ്ങൾ ചേർന്നു നിന്നു. അതേസമയം സർക്കാരിൻ്റെ വിവിധ പരിപാടികളിലും പദ്ധതികളിലും പാർട്ടി പരിപാടികളിലും ഈ നിയന്ത്രണങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടു. ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളം ഇളക്കി മറിച്ചുള്ള യാത്രകൾ പോലും നടത്തി. തിരഞ്ഞെടുപ്പും കൊട്ടിക്കലാശവും മരണാനന്തര ചടങ്ങിന് വരെ ആളുകൾ കൂടി. അന്നൊന്നുമില്ലാത്ത നിയന്ത്രണം ഇപ്പോൾ വീണ്ടും വരികയാണ്. സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ ഈ നിയന്ത്രണം വന്നേക്കുമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിലേക്കുള്ള സൂചനയെന്നോണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളും. കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കേസുകൾ വർദ്ധിക്കാതിരിക്കാൻ നടപടിയെടുക്കണമെന്നാണ്. നല്ല കാര്യം. സംസ്ഥാനത്ത് തുടർച്ചയായ 2-ാം ദിവസം 2000-ന് മുകളിലാണ് കോവിഡ് കേസുകളുടെ വർധനവ് എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. 13-ന് മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെന്നും വ്യക്തമാക്കുന്നു. കോവിഡാണ്, വൈറസാണ്, പടരുന്നതാണ്. എന്നാൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ കേരളം വിജയിച്ചില്ലെങ്കിലും സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ മാത്രം പടരുന്ന രോഗമായി കോവിഡിനെ മാറ്റുന്നതിൽ കേരളം വിജയിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്താം. അപ്പോഴും കറുത്ത മാസ്ക് ധരിക്കാതിരിക്കാൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. way2nikah.com, the exclusive Muslim matrimonial site.